അർജന്റീന എന്ന് പറഞ്ഞ അതിനൊരു മാറ്റമില്ല. എടാ അർജന്റീന കളിക്കളത്തിൽ ഇറങ്ങിയ കപ്പടിക്കാതെ വന്ന ചരിത്രമില്ല. അതല്ലേ ഭൂടത്തിൽ അർജന്റീന പേര് നല്ല വലുതായിട്ട് വെക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ അതുകൊണ്ടാണ് അർജന്റീന ഫാൻസിന് വേണ്ടി ഒരു സിനിമ ഇറക്കി വെച്ചിരിക്കുന്നത്. അതെ അതെ, അർജന്റീന ഫാൻസ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് മേലേക്കടവ്. എടാ കൊട്ടാരക്കര ഉറപ്പിച്ച, അങ്ങനെ ഉറപ്പിച്ച. ആ സിനിമയിൽ അഭിനയിച്ചു നമ്മക്കറിയില്ല, നമ്മള് പാവപ്പെട്ടവരാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. ഈ ബ്രസീൽ ഫാൻസ് കളഞ്ഞിട്ട് ചേച്ചി അർജന്റീന ഫാൻസിലോട്ട് വന്നല്ലോ, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല വന്നായിരുന്നു. ആ സിനിമയിൽ അങ്ങനെയാ വരും. അതുകൊണ്ട് ചേച്ചി ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം. എടാ ഞങ്ങളുടെ ടീമിൽ വന്നോണ്ട് നമ്മൾ അങ്ങോട്ടല്ലേ ചെലവ് ചെയ്യേണ്ടത്. സിനിമാടിയാണ് ചെലവ് ചെയ്യാൻ നിന്നാലേ കുടുംബം എഴുതി വെക്കേണ്ടി വരും. നമുക്ക് ചെലവ് വാങ്ങിക്കാം. സാറിന് മനസ്സിലായോ? നമസ്കാരം സാർ. ഉണ്ണികൃഷ്ണൻ സാർ. നീ എനിക്ക് പറഞ്ഞുതരണോ? അറിയാ, പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ എനിക്കും കൂടി അവ ചോദിക്കും സാറിനെ എനിക്ക് അറിയാമോ. ഞാൻ ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ട്. പാട്ടുകാരനാണ്, പാട്ടുകാരൻ. അയ്യോടാ നേരത്തെ ഞാൻ പോന്ന. ആ സാറേ, കല്യാണമാണ്, വരണം. സാറേ വരുമെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ട് എഴുത്തടിച്ചില്ല. ഒരു ഫോട്ടോ സെറ്റിട്ട് തരാം. എനിക്ക് വേണ്ട, ഞാനല്ലേ പെണ്ണ്. എന്നെ കൊന്നാലും ആ സാഹസത്തിന് ഞാൻ മുതിരില്ല. പിടിക്കണം, വരണം. പിന്നെ യവന്മാര് പറയുന്നൊന്നും വിശ്വസിക്കരുത്, നമ്മൾ പഴയ ബ്രസീലിയൻ ടീമാണ്. അല്ല എനിക്കൊരു സംശയം, എന്റെ ഒരു കൂട്ടുകാരനായിരുന്നല്ലോ അജയ ഘോഷ്. എന്താണ് പിണങ്ങിപ്പോള കാരണം പറയൂ. ആ രഹസ്യം അത് അജയ ഘോഷിനോട് കൂടി മണ്ണടിയും. അപ്പൊ പറഞ്ഞു തരത്തില്ല, എന്നാലും തിരിച്ച് ടീമിലേക്ക് വരില്ല. ഇല്ലല്ല. അപ്പൊ നിങ്ങളുടെ വരുമെന്നാണോ നീ വിചാരിക്കുന്നത്? നിനക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ടാ? നീ അർജന്റീന എന്ന് വെച്ചാൽ എന്താടാ, വലിയ കൊമ്പത്തെ ടീമാണോടാ? അർജന്റീന കൊമ്പത്തെ ടീം എന്നാടാ? അപ്പൊ നിന്റെ അപ്പൂപ്പന്റെ പിന്നെ പതിനാറടിയന്ത്രത്തിന് വടവളമ്പിയത് മെസ്സി ആണടാ. പിന്നെ മെസ്സിന്റെ ചേട്ടനെ പോലെയാണെന്ന് യോമെന്ന് വിളമ്പി തരുമോ? അല്ല ഞാനൊരു കാര്യം ചോദിക്കാം, നിന്റെ കല്യാണമാണോ? നീ കല്യാണം വിളിക്കാതെ ഇവിടെ കറങ്ങി നടന്നാലേ നെയ്മർ വന്ന് നിന്റെ കല്യാണത്തിന് സാമ്പാർ വിളമ്പി തരുമോ? നെയ്മറിനെ കൊണ്ടുവരണോ ഞങ്ങള്? ഞങ്ങളെ തന്നെ റൊണാൾഡോ, റൊമാരിയോ, ബെബറ്റോ, പെലെ, നെയ്മർ, ഞങ്ങളെ ടീം ഇറങ്ങുന്ന മഞ്ഞ കുരുവികളാണ്. തകർത്തങ്ങോട്ട് മാറ്റട മഞ്ഞ പട, മഞ്ഞപ്പട അവിടെ ഞെരിക്കും. ഞങ്ങളെ ടീമിലുണ്ടോ ആളുകൾ? ഞങ്ങളുടെ ടീമിലുണ്ട് ആളുകൾ. നിന്റെടാ നിന്റെ ടീമിൽ ആരുണ്ടടാ? ഒരു മെസ്സി അല്ലാതെ ആരിരിക്കുന്നതാ നിന്റെ ഒക്കെ ടീമില്? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫുട്ബോൾ ആദ്യമായിട്ട് ആരംഭിച്ചത് ഏത് രാജ്യത്തിലാണ്? ഉറുഗ്വേയിലാണ്. ഉറുഗ്വേയിലല്ല, ആദ്യമായി ഫുട്ബോൾ ആരംഭിക്കുന്നത് ചൈനയിലാണ്. അതെ, അന്ന് അവർ ആദ്യമായിട്ടുണ്ടാക്കി ഫുട്ബോൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഐശ്വര്യ, അപ്പുറത്തെ ടീമിൽ പോയുള്ള ഇടപാടുകൾ വേണ്ട, തിരിച്ചു വരണം. കാരണം എന്ന് വെച്ചാൽ അറിയാലോ, ഇനിയിപ്പോ ഒരു പുതിയ LED TV ഒക്കെ നമുക്ക് വാങ്ങിച്ചു വെക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾ പറയാം. ഞങ്ങൾ ഇതാ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നു. ഞങ്ങൾ കുറെ ചെറുപ്പക്കാരുണ്ട്, പക്ഷെ നാടിന് നന്മയാണ് ചെയ്യുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനം ഞങ്ങൾ ചെയ്തു. ഒരുപാട് ആൾക്കാർ, പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങളെ പോലെ ജോലിയും കൂലിയും ഇല്ലാതെ പഠിക്കാൻ നടക്കുന്നവരല്ല, നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ഈ അർജന്റീന ഫാൻസിലുള്ളത്. അറിയോ, അത് ഞങ്ങളുടെ ഓരോ ഫ്ലസ്കിലും കണ്ട് അറിയാൻ പറ്റും. ഫ്ലാസ്ക് എന്ന് പറയാത്ത ഭാഗ്യം, എന്നാ കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നു. എന്റെ വീടിന്റെ വാതിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട്, മെസ്സി ഈ വീടിന്റെ ഐശ്വര്യം. അത് മാത്രമല്ല, നിന്റെ കക്കൂസിന്റെ ബോർഡ് മെസ്സിയിലല്ലട മെസ്സി ഇങ്ങനെ ചാടി കളിക്കുന്നത്. സാറെ യവന്മാരുണ്ടല്ലോ, യവന്മാര് കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു മറിച്ചതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ യവന്മാരെ മറക്കാൻ പറ്റില്ല സാറെ. 250 പേരുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരാണ് യവന്മാർ. അതായത് യവന്മാരുടെ കളി കാണുന്ന ദിവസം അവിടെ 250 പേർക്കുള്ള പവലിയൻ ഗാലറി റെഡിയാക്കിയിരുന്നു സംഘാടകരും. യവന്മാരാണ് കളിക്കുന്നതെന്ന് അറിഞ്ഞ് 250 പേരും വന്നില്ല. ആ ഗാലറി തകർന്നു വീണു. അപ്പൊ ആൾക്കാരതിൽ ഉണ്ടായിരുന്നെങ്കിലോ? അപ്പൊ യവന്മാർ ആൾക്കാരെ ജീവൻ രക്ഷിച്ച ആൾക്കാരുണ്ട്. ആ ഒരു നന്ദി എനിക്കുണ്ട്. ഒരു കോള് വരുന്നു. ഹലോ, ആ ഓ സാറേ, ആ ലെറ്ററും ചെയ്യണം സാർ. സാറേ ലെറ്ററും ചെയ്യണം. അയ്യോ എന്താ, ഞാൻ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന പെണ്ണ് ഒരു പോർച്ചുഗൽ ഫാനോട് ഒളിച്ചോടി പോയത്. ഞങ്ങളുടെ ഇഷ്ടതാരം IM വിജയന്റെ കൂടെയാണ്. വേറൊരു കളി ഞാൻ കളിച്ചില്ല.
എന്താ സംഭവം? കാമുകി ഒളിച്ചോടി പോയതിന്റെ ക്ഷീണമൊക്കെ മാറിയോ? കാമുകി അവളെ വഴിക്ക് അങ്ങ് പോട്ടെ സാറേ, ഞങ്ങൾക്ക് രാജ്യങ്ങളാണ് വലുത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു കളി നടത്താൻ തീരുമാനിച്ചു. ഫുട്ബോൾ രണ്ട് ടീമായിട്ട് തിരിഞ്ഞു. റെഡിയാണോ സാർ? എങ്ങനെയാണ് ടീം? അതായത് ബ്രസീലിയൻ ടീം എന്ന് പറയുമ്പോൾ സാറ്, ഞാൻ ബ്രസീൽ, സാറ് ഞങ്ങളെ റൊണാൾഡോ, ഓക്കെ, റിമി നമ്മളുടെ ബെബറ്റോ, ഓക്കെ, ഉണ്ണികൃഷ്ണൻ സാറ് ഞങ്ങളുടെ പെലെ, ഓക്കെ, ഞങ്ങളുടെ ലാൽ സാർ കൈയടിച്ചോ, ലാൽ സാർ ആയിരിക്കും നിങ്ങളെ മെസ്സി. അതെ അതെ. മീര, മീര നിങ്ങളുടെ യുവാൻ റോമൻ റിക്കോൾമി. അടുത്തത് വളരെ വളരെ സസ്പെൻസ് ആണ്. ആരെന്നറിയോ? ആരാണ്? ഐശ്വര്യലക്ഷ്മി. എടേ വിളിച്ചോണ്ട് നിങ്ങളെ ടീമിലേക്ക് മാറ്റി നിർത്തുന്നു. ബ്രസീലുകാർ അടുത്തൊന്നും വരല്ലേ ഞങ്ങൾ. സാർ ഇങ്ങോട്ട് നിൽക്കുന്നത്? സാർ അതിലോട്ട് പോകാൻ പോകുന്നു. ആദ്യമായിട്ട് ഗോൾ അടിക്കാൻ വരുന്ന ഞങ്ങളുടെ റൊണാൾഡോയാണ്, തടയുന്നത് നിങ്ങളുടെ മെസ്സി. ഞങ്ങളുടെ നെയ്മർ ആണ് ഇപ്പോൾ ബോൾ അടിക്കാൻ പോകുന്നത്. ബ്രസീലിയൻ ടീമിലെ നെയ്മർ. അർജന്റീനയ്ക്ക് വേണ്ടി അവരുടെ മെസ്സിയാണ് ഇപ്പോൾ ഗോൾ അടിക്കാൻ വരുന്നത്. അവരുടെ മെസ്സി കാലിയാണ് മെസ്സിയാണ് ഗോൾ അടിക്കാൻ വരുന്നത്. വരുന്നത് ഗോൾ അടിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങളുടെ യുവാൻ റോമൽ റിക്കൽമി. ഐശ്വര്യയാണ് ഗോൾ എടുക്കാനായിട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ ബെവറ്റോ, ബെവറ്റോ ഞങ്ങളുടെ ബെവറ്റോ ആണ് ഗോൾ അടിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ബെവറ്റോ, ബെവറ്റോ. ഐശ്വര്യ ഭംഗിയായിട്ട് സേവ് ചെയ്തിരിക്കുകയാണ്. ഇനി ഐശ്വര്യയാണ് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്. റിമി ആയിരിക്കും അത് സേവ് ചെയ്യാനായിട്ട് ഗോൾ പോസ്റ്റിൽ നിൽക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട റൊണാൾഡീഞ്ഞാണ് വരുന്നത് അടിക്കാൻ ചെയ്യാൻ പോകുന്നത്. അർജന്റീനയോട് ഈ കളിക്കാരന്റെ, നിങ്ങളെ കളിക്കാരന്റെ വേണ്ടോടെ, ഞങ്ങളുടെ റൊണാൾഡോ, റൊണാൾഡോ, റൊണാൾഡോ. സാറേ നോക്കിക്കോണ്ടേ, കള്ളക്കളി ഒരാളാണ്. അടുത്ത ഒരു സ്ട്രൈക്കോട് ലാൽ സാറും ജയശേനും എടുക്കാം. വിട്ടുകൊടുക്കൽ മനോഭാവമേ ഇല്ലാത്ത ജയതി ഷേണിൽ നിന്ന് ബ്രസീൽ ടീമിൽ നിന്നും ആദ്യ ഗോൾ നേടി അർജന്റീന. ലീഡ് ബോൾ ബ്രസീൽ ജയിച്ചു. ഒരു റൗണ്ട് കൂടി നമ്മൾ പോവാണ്. അടുത്ത റിമിയാണ് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്. ഐശ്വര്യ ബിയോണ്ട് ദ പോസ്റ്റ്. ഓക്കേ, സാർ വന്നു. മികച്ച സ്ട്രൈക്കർക്കുള്ള സമ്മാനം ലാൽ ഫ്രം അർജന്റീന, മികച്ച ഡിഫൻഡർ ഉണ്ണികൃഷ്ണൻ ഫ്രം ബ്രസീൽ. കളി സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. ഓക്കേ, വരൂ ബോയ്സ്. ഓക്കേ ക്യാപ്റ്റൻ, വിളിക്കണം. താങ്ക് യു, താങ്ക് യു.